ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10th പ്രിലിംസ് 2022 50 ഡേയ്സ് സ്റ്റഡി പ്ലാൻ്റെ ഡേ 30 ആണ് ഇന്ന്. ഇന്ന് നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കാം. 10th പ്രിലിംസിന് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതലും പ്രീവിയസ് ക്വസ്റ്റ്യൻസും പിന്നെ അതുപോലെ തന്നെ എസ് ഇ ആർ ടിയിൽ നിന്നുമാണ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത്. എന്തായാലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, മധ്യകാലത്ത് കേരളം ഭരിച്ചിരുന്ന പെരുമാക്കന്മാരുടെ തലസ്ഥാനം ഏതായിരുന്നു? മഹോദയപുരം. മഹോദയപുരമായിരുന്നു മധ്യകാലത്ത് കേരളം ഭരിച്ചിരുന്ന പെരുമാക്കന്മാരുടെ തലസ്ഥാനം. ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരിയാണ് വാലന്റീന തെരസ്കോവ. വാലന്റീന തെരസ്കോവ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലൂടെ ആദ്യമായി രണ്ടു പ്രാവശ്യം ആദരിക്കപ്പെട്ട മലയാളി ആരാണ്? വി കെ കൃഷ്ണമേനോൻ. വി കെ കൃഷ്ണമേനോൻ. ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ശകുന്തളാദേവി. ശകുന്തളാദേവി. മദർ ഇന്ത്യ എന്ന കൃതി രചിച്ചത് ആര്? മദർ ഇന്ത്യ എന്ന കൃതി രചിച്ചത് കാതറിൻ മേയോ. കാതറിൻ മേയോ. പൂർണമായും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം സംക്ഷേപ വേദാർത്ഥം. സംക്ഷേപ വേദാർത്ഥം. പത്വ എന്നറിയപ്പെടുന്ന നാടോടി കലാകാരന്മാർക്കൊപ്പം ജീവിച്ച ചിത്രകലാകാരൻ ആരാണ്? ജാമിനി റോയി. ജാമിനി റോയി ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക അധിഷ്ഠിത വ്യവസായം ഏത്? പരുത്തി തുണി വ്യവസായമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷികാധിഷ്ഠിത വ്യവസായം. കുണ്ടറ വിളംബരം നടന്ന വർഷം. കുണ്ടറ വിളംബരം നടന്നത് 1809 തിരഞ്ഞെടുപ്പുകളിൽ നോട്ടാ സമ്പ്രദായം ഇന്ത്യയിൽ ഏർപ്പെടുത്തിയ വർഷം ഏതാണ്? 2015. 2015. കണ്ടൽ ചെടികൾ വെച്ചു പിടിപ്പിക്കുന്നതിനും സംരക്ഷണം നൽകുന്നതിനും നേതൃത്വം കൊടുത്ത വ്യക്തി ആരാണ്? കല്ലേൻ പൊക്കുടൻ. കല്ലേൻ പൊക്കുടൻ. 1915 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം. 1915 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം ഏതാണ്? കല്ലുമാല സമരം. കല്ലുമാല സമരം. ഇന്ത്യയിലെ നമ്പർ വൺ ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇപ്പൊ നല്ലൊരു അടിപൊളി ഓഫർ വന്നിട്ടുണ്ട്. 45 ഡേ പ്ലസ് സബ്സ്ക്രിപ്ഷൻ അറ്റ് റുപ്പീസ് 299. ഈ 299 റുപ്പീസിന് 45 ദിവസത്തെ പ്ലസ് സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നതാണ്. 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഈ 299 നിന്നും കുറഞ്ഞായിരിക്കും നിങ്ങൾക്ക് എമൗണ്ട് കൊടുക്കേണ്ടി വരുന്നത്. ഈ ഒരു ഓഫർ April 23 മുതൽ 30th വരെ മാത്രമേ വാലിഡ് ആയിരിക്കത്തുള്ളൂ. അപ്പോൾ ഇത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ നീറ്റ് യു ജി എക്സാമിനേഷന്, അതുപോലെ CBSE ക്ലാസ് 8 മുതൽ 12 വരെ പഠിക്കുന്നവർക്ക് IIT JEE ഈ മൂന്ന് കോഴ്സിനുമാണ് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ വാലിഡ് ആയിട്ടുള്ളത്. അപ്പൊ 299 രൂപയ്ക്ക് നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നതാണ്. 10% ഡിസ്കൗണ്ടും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. അപ്പൊ ഇത്രയും എമൗണ്ട് കൊടുക്കേണ്ട, അതിൽ നിന്നും കുറഞ്ഞുള്ള എമൗണ്ട് മാത്രം കൊടുത്താൽ മതി. അപ്പൊ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ താല്പര്യമുള്ള എല്ലാവരും എടുക്കുക. ഓഫർ April 23 മുതൽ 30 വരെ മാത്രമേ വാലിഡ് ആയിട്ടുള്ളൂ. ഓക്കെ. 2018 പത്മഭൂഷൺ ലഭിച്ച മലയാളി. 2018 പത്മഭൂഷൺ ലഭിച്ച മലയാളി ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം. ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റത്തിനാണ് 2018 മലയാളിയായിട്ട് പത്മഭൂഷൺ ലഭിച്ചത്. നേത്രാവതി നദിയുടെ തീരത്തുള്ള പട്ടണം. നേത്രാവതി നദിയുടെ തീരത്തുള്ള പട്ടണമാണ് മംഗലാപുരം. മംഗലാപുരം. പഴയകാലത്ത് ലക്ഷദ്വീപിൽ ഭരണം നടത്തിയിരുന്ന കേരളത്തിലെ രാജവംശം ഏതാണ്? കണ്ണൂരിലെ അറയ്ക്കൽ രാജകുടുംബം. കണ്ണൂരിലെ അറയ്ക്കൽ രാജകുടുംബം. കരപ്പുറം എന്ന് മുൻപ് അറിയപ്പെട്ടിരുന്ന സ്ഥലം. കരപ്പുറം എന്ന് മുൻപ് അറിയപ്പെട്ടിരുന്നത് ചേർത്തലയാണ്. ചേർത്തല. മലബാർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലാക്കിയത്. മലബാർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലാക്കിയത് ശ്രീരംഗപട്ടണം സന്ധിപ്രകാരമാണ്. ശ്രീരംഗപട്ടണം സന്ധിപ്രകാരമാണ്. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത മണ്ണടി അമ്പലം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? പത്തനംതിട്ടയാണ്. പത്തനംതിട്ട. സൗദി
പൗരത്വം ലഭിച്ച റോബോട്ട്, സൗദി പൗരത്വം ലഭിച്ച റോബോട്ടാണ് സോഫിയ. സോഫിയ യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് ആര്? യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് വി ടി ഭട്ടതിരിപ്പാട്. വി ടി ഭട്ടതിരിപ്പാട്. ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? അമരാവതി സമ്മേളനം. അമരാവതി സമ്മേളനം. 1932 കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം ഏതായിരുന്നു? നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭം. 1989 മുതൽ ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നു. ഇതിന് കാരണമായ 1987 ജൂലൈ 11 പ്രാധാന്യം എന്താണ്? ലോക ജനസംഖ്യ 500 കോടി ആയതാണ് ഈ ഡേറ്റിൽ. 1989 ജൂലൈ 11 ലോക ജനസംഖ്യ എത്രയായത്? 500 കോടി ആയത്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന വർഷം. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2009 2009. ഇത് ആക്ച്വലി പാസ്സാക്കിയതാണ് 2009. നിലവിൽ വന്നത് 2010 April 1 പി എസ് സി കൊടുത്ത ഫൈനൽ ആൻസർ 2009. അടുത്ത ചോദ്യം, നാദുല ചുരം ഏതൊക്കെ പ്രദേശങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? നാദുല ചുരം ടിബറ്റിനെ സിക്കിമുമായിട്ട്. സിക്കിം ടിബറ്റ്. ഓക്കെ, കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി നദിയുടെ പോഷക നദിയാണ്. 2011 സെൻസസ് അനുസരിച്ച് ഏറ്റവും ഉയർന്ന ജനസാന്ദ്രതയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ബീഹാറാണ്. ബീഹാർ. ഈ ചോദ്യം ഇപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ലോകബാങ്കും അന്താരാഷ്ട്ര നാണയ നിധിയും നിലവിൽ വന്നത് ഏത് സമ്മേളന തീരുമാന പ്രകാരമാണ്? ബ്രെട്ടൻ വുഡ്. ബ്രെട്ടൻ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്നത് ലോകബാങ്കും അന്താരാഷ്ട്ര നാണയ നിധിയുമാണ്. 1904 SNDP ആദ്യ വാർഷിക യോഗം നടന്നത് എവിടെ? അരുവിപ്പുറത്താണ്. അരുവിപ്പുറം. വീരേശലിംഗം സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? ഹിതകാരിണി സമാജമാണ് വീരേശലിംഗം സ്ഥാപിച്ച പ്രസ്ഥാനം. വീരേശലിംഗം, ഹിതകാരിണി സമാജം. വരിക വരിക സഹചരി വലിയ സഹന സമരമായി എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം എഴുതിയത് അംശി നാരായണപിള്ളയാണ്. അംശി നാരായണപിള്ള. BC 6 മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായിരുന്നത് മഗധ. മഗധയാണ് ഏറ്റവും ശക്തമായിരുന്നത് മഹാജനപദങ്ങളിൽ. ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസി സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. ഇന്ത്യൻ പുരാവസ്തുശാസ്ത്രത്തിന്റെ പിതാവ്. ഇന്ത്യൻ പുരാവസ്തുശാസ്ത്രത്തിന്റെ പിതാവ് അലക്സാണ്ടർ കണ്ണിംഗ്ഹാം. അലക്സാണ്ടർ കണ്ണിംഗ്ഹാം. ശാക്യമുനി എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ശാക്യമുനി എന്നറിയപ്പെട്ടിരുന്നത് ശ്രീബുദ്ധനാണ്. ശ്രീബുദ്ധൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിക്കുന്നത്? 4A പ്രതിപാദിക്കുന്നത്. പത്മാവതി എന്ന കൃതിയുടെ കർത്താവ്. പത്മാവതി എന്ന കൃതി രചിച്ചത് മാലിക് മുഹമ്മദ് ജസിയയാണ്. മാലിക് മുഹമ്മദ് ജേസിയ. ഏത് ജില്ലയിലെ തനതായ കലാരൂപമാണ് പൊറാട്ട് നാടകം? പൊറാട്ട് നാടകം എന്നത് പാലക്കാട് ജില്ലയുടെ തനതായ കലാരൂപമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരാണ്? ശക്തികാന്ത് ദാസാണ്. കേരളത്തിലെ വനം വകുപ്പ് മന്ത്രിയാണ് ശശീന്ദ്രൻ. ശശീന്ദ്രനാണ് കേരളത്തിലെ വനം വകുപ്പ് മന്ത്രി. അടുത്ത ചോദ്യം, UGC ചെയർമാൻ പദവിയിലെത്തിയ മലയാളിയാണ് VN രാജശേഖര പിള്ള. 1947 December 4 പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? സി കേശവൻ. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം. ഉദയം പേരൂർ സുനഹദോസ് നടന്ന വർഷം. ഉദയം പേരൂർ സുനഹദോസ് നടന്നത് 1599. 1599. പഞ്ചമഹാ തടാകങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏതാണ്? വടക്കേ അമേരിക്ക. പരിസ്ഥിതി സൗഹൃദപരമായ വാഹനങ്ങളുടെ നിർമ്മാണവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് 2015 April 1 കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പരിപാടിയാണ് ഫെയിം ഇന്ത്യ. ഫെയിം ഇന്ത്യ.
ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ജന്മദിനമായ ഒക്ടോബർ 15 ഐക്യരാഷ്ട്ര സംഘടന എന്തായിട്ടാണ് ആചരിക്കുന്നത്? ലോക വിദ്യാർത്ഥി ദിനം, ലോക വിദ്യാർത്ഥി ദിനം. സാരേ ജഹാം സേ അച്ഛ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം ഏത് ഭാഷയിലുള്ളതാണ്? ഉറുദു ആണ്, ഉറുദു. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. യമനിലെ ഇന്ത്യക്കാരെ രക്ഷിക്കാൻ ഇന്ത്യൻ സേന നടത്തിയ ദൗത്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ റാഹത്ത്. അടുത്ത ചോദ്യം, ഇത് ആ ടൈമിലെ കറണ്ട് അഫെയർ ആയിരുന്നു. 82. കോഴിക്കോട് തത്വപ്രകാശിക ആശ്രമം ആരംഭിച്ചത് ആര്? വാഗ്ഭടാനന്ദനാണ്, വാഗ്ഭടാനന്ദൻ. ഇതും ആ ടൈമിലെ കറണ്ട് അഫെയർ ആണ്. 53. 54. ബിഗ് ബെൻ ക്ലോക്ക് ഏത് നഗരത്തിലാണ്? ബിഗ് ബെൻ ക്ലോക്ക് ലണ്ടനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബിഗ് ബെൻ ക്ലോക്ക് എവിടെയാണ്? ലണ്ടൻ. സ്വദേശാഭിമാനി പത്രം 1905 ജനുവരി 11 ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്, വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വർണ ജയന്തി സരോസ്കാർ യോജനയുടെ പുതിയ രൂപം ഏതാണ്? നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ, NRLM. സർക്കാർ വകുപ്പുകളിൽ നിന്നും പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന വിവിധ സേവനങ്ങൾക്ക് സമയപരിധി ഉറപ്പാക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമം, സേവനാവകാശ നിയമം. ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജംഷഡ്പൂരിലാണ്. YMCA എന്നതിൽ സി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ക്രിസ്ത്യൻ എന്നുള്ളതാണ്. അവസാനത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇത്രയാണ് ഈ ഒരു പരീക്ഷയിൽ ചോദിച്ച GK ചോദ്യങ്ങൾ. അപ്പോൾ SERT ചോദ്യങ്ങൾക്കും കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളൊരു ചോദ്യ പേപ്പറാണ്. ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇനിയും റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക് യു.